ചരിത്രകഥയാണെന്ന് സാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം. എന്താണ് സാർ അങ്ങനെ ഒരു തോട്ട്? ഇപ്പോൾ വടക്കൻ വീരഗാഥ തന്നെ നമ്മൾ ഇത്രയും കാലം കേട്ട് വടക്കൻ പാട്ട് കേട്ട് അല്ലെങ്കിൽ സിനിമകൾ കണ്ട് അതല്ല, ചന്തു എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനൊരു വേർഷനുണ്ട്, നമുക്ക് അത് വടക്കൻ വീരഗാഥ ഉണ്ട് കഴിയുമ്പോൾ നമ്മൾ മറ്റത് മറക്കാൻ തയ്യാറാവുന്നുണ്ട്, ഇതാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സാർ എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? ഞാൻ ഭാരതം വളരെയധികം ഇരുന്നിരുന്ന് വായിച്ച് വീണ്ടും വായിച്ച് ഇപ്പോഴും എൻ്റെ ഭാരതം പുസ്തകങ്ങളൊക്കെ നോക്കി അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ എഴുതി വെച്ചു, ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ എന്ന് വിട്ടുപോയത് വെച്ചാൽ അദ്ദേഹം മനഃപൂർവ്വമല്ല, മഹാനായ വ്യാസൻ ചില സ്ഥലത്ത് പറഞ്ഞ് നിർത്തിയിട്ട് അടുത്തത് വേറെ ചിലതാണ്. ഇപ്പം എന്തുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ കണ്ട് അത് തുടർന്നില്ല? നമ്മളെപ്പോലത്തെ ആൾക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ചിലത് വിട്ടുവച്ചിരിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാനുഷികമാക്കുക എന്നുള്ളതല്ല, അതിൽ എല്ലാവർക്കും സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഈ ഭീമനും അഭിമന്യും തമ്മിൽ വലിയ ഇഷ്ടമാണ്. മരുമകൻ, അനുജൻ്റെ മകൻ. ഈ അഭിമന്യു മരിച്ച് പടപ്പാളയത്തിൽ ഉള്ളൊരു ദുഃഖമുണ്ടല്ലോ, ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ വലിയ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ഇയാളുടെ കൂടെ നടക്കുന്ന ഈ അഭിമന്യു മരിച്ചതിൽ ഭീമനും ദുഃഖമാണ്. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഭീമൻ്റെ മകൻ ഘടോത്കജൻ മരിക്കുന്നത്. ഘടോത്കജനെ ഇപ്പോൾ വല്ല മഹാഭാരതത്തിൽ യുദ്ധം ചെയ്ത ഒരു യോദ്ധാവുമില്ല, ആകാശത്തിലും ഭൂമിയിലും ഒക്കെ വന്നു. അവൻ്റെ വരവ് തന്നെ അങ്ങനെയാണ്, ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് പോത്തുകളെ കെട്ടിയിട്ടുള്ള വണ്ടികളും അവൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ട് അവർ ക്യാമ്പടിച്ചിട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ ഈ അർജുനന് വേണ്ടി വെച്ചിട്ടുള്ള വേല് ഉപയോഗിച്ചിട്ടാണ് ഘടോത്കജനെ കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് മരിച്ചപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ ധർമ്മപുത്രർ പറയാം, അയ്യോ പാണ്ഡവന്മാർക്ക് ആദ്യമുണ്ടായ മകനാണവൻ, എന്തുമാത്രം യുദ്ധമാണ് അവൻ ചെയ്യുക. ഈ സമയത്ത് കൃഷ്ണൻ കയറി വരാം, എന്താ കരയുന്ന എല്ലാവരും, അല്ല നമ്മുടെ ഘടോത്കജൻ ആ കുട്ടി മരിച്ചു, പാണ്ഡവർക്ക് ആദ്യമുണ്ടായ സന്തത്, എന്തിനാണ് കരയണ്, കരയരുത്, ആഘോഷിക്കുവിൻ. ഏതായാലും അവൻ കാട്ടാളനാണ്, മരിക്കാൻ വെച്ചവനാണ്. ഇതൊരു അച്ഛൻ കേട്ടുകൊണ്ട് നിൽക്കില്ലേ അവിടെ ഭീമൻ. ഇതേപോലത്തെ കുറേ കുറേ സന്ദർഭങ്ങൾ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഭീമനെ തന്നെ, പിന്നെ ഭീമൻ ഗത മാത്രം എടുത്തിട്ട് യുദ്ധം ചെയ്ത ആളൊന്നുമല്ല. ഒരു ഘട്ടത്തിൽ നിനക്ക് അസ്ത്രാഭ്യാസത്തിൽ വളരെ വീരനായിരുന്നു, നിനക്ക് അമ്പും വില്ലുമല്ല വിധിച്ചത്, നിനക്ക് ഗതയാണെന്ന് പറഞ്ഞ് ഗുരു മാറ്റുക. അപ്പം എന്താ വെച്ചാൽ ഗുരുവിനെ തന്നെ സംശയിച്ചു, ഇയാളിത് പഠിച്ചിട്ട് അർജുനനേക്കാളും എന്നിട്ടാണ് അയാൾ ഗതായുദ്ധത്തിലേക്ക് വരുന്നത്. അപ്പം അങ്ങനത്തെ പലതും നമുക്കൊരു മനുഷ്യന് വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ യുദ്ധം കഴിഞ്ഞു, എന്തിനാണ് വിധവകളുള്ള സാമ്രാജ്യമാണെങ്കിൽ എന്തിനാര് ഭരിക്കും? പക്ഷേ മൂത്ത ധർമ്മപുത്രോട് പറയുക, ഭീമനോട് പറയുകയാണ്, ക്ഷത്രിയരുടെ നിയമപ്രകാരം ശത്രുവിനെ കൊന്ന ആളാണ് ജേതാവ്, എല്ലാ ശത്രുവിനെയും നീയാണ് കൊന്നിട്ടുള്ളത്, ഈ കൗരവന്മാരെ മുഴുവൻ എല്ലാറ്റിനെയും കൊന്നുള്ളത് ഇവൻ്റെ കൈകൊണ്ടാണ്, അപ്പം അതുകൊണ്ട് നീ രാജ്യം ഭരിക്കണം. ഏതായാലും അന്ന് രാത്രിയിൽ ഈ ഭീമൻ വിധവകളുടെ സാമ്രാജ്യമാണെങ്കിൽ പോലും ഈ ജ്യേഷ്ഠൻ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഭരണവും ഒരു സിംഹാസനവും ഒക്കെ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. അടുത്ത അധ്യായത്തിൽ ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ കിരീടധാരണ പറഞ്ഞാണ്. അപ്പോൾ എന്ത് സംഭവിച്ചത്? ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു എന്നല്ലാതെ നമ്മളതിനെ മാറ്റിമറിക്കുക എന്നുള്ള അർത്ഥം. ഇതിന് സൻ്റേതായ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ട് അത് ഉണ്ടാക്കിയതാണ്. എം ടി പറ്റി പറഞ്ഞു കേട്ടപ്പോൾ എനിക്കിത് ആദ്യം ഇലസ്ട്രേറ്റ് ചെയ്യണം തോന്നിയിരുന്നു. ഒരുപാട് പുതിയ മാനങ്ങൾ വരുന്നു, പുതിയ മാനങ്ങൾ പലതിലും പല, ഇത് തന്നെയാണ് വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ പാട്ടുകളിൽ പറഞ്ഞത് ചതിയൻ ചന്തു എന്നുള്ളത് പറഞ്ഞു പറഞ്ഞ് അയാൾ എവിടെ ചതിച്ചതെന്ന് പാട്ടിൽ എവിടെയും പറയും, അവിടെ വിട്ടുപോയത് നമ്മൾ വേറെ നോക്കുകയാണ്. അതിലിപ്പോൾ അംഗം കഴിഞ്ഞ് വന്നിട്ട് തളർച്ചയോടി കിടക്കുമ്പോൾ കുത്തിവിളക്ക് കൊണ്ട് കുത്തിയെന്നാണ് പറയുന്നത്. പാട്ടിൽ പറയുന്ന ഇപ്രകാരം അംഗം പൊയ്ത്ത് രണ്ടെണ്ണമുണ്ട്. ഈ സംഘം ചേർന്നിട്ട് ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ അംഗം, തട്ടൊക്കെ ഉണ്ടാക്കി തട്ടാദ്യം വന്ന് ഇൻസ്പെക്ട് ചെയ്ത്
രണ്ട് കൂട്ടരും തട്ടൊക്കെ ശരിയാണോ എന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ രീതികളുണ്ട്, ചുവടുകളും. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എൻ്റെ വാള് മുറിഞ്ഞു, വാളിതാ എന്ന് പറയുമ്പോൾ വാള് ഞാൻ തരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഈ നിൽക്കുന്നവരുടെ കയ്യിലൊക്കെ വാളുണ്ട്, ഓരോരുത്തരും ഓരോ വാളെറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ കുറേ അതിശയോക്തി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ആളുകൾക്ക് ഒരു ദേഷ്യം തോന്നിയത് ഉണ്ണിയാഴ്ചയെ പറ്റി പറഞ്ഞപ്പോഴാണ്. ഉണ്ണിയാഴ്ച വന്നിട്ട് പിന്നെ നീ ആങ്ങളുടെ കൂടെ തുണയ്ക്ക് പോകണം ചന്തുവിനോട്, എന്നാലും എനിക്ക് സമാധാനമുള്ളൂ. പടയിൽ ജയിച്ചു വന്നാൽ ഞാൻ നിൻ്റെ ഭാര്യയായിട്ടിരുന്നോളാം. പാട്ടിലുള്ളതല്ലേ. അപ്പോൾ ഇയാൾ പറയുന്നു, എൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല, പണ്ട് നീ ഇങ്ങനെ പറഞ്ഞോളാം. ഇല്ല, ഞാൻ അച്ചാരം ആ നൂലതൊക്കെ മടക്കി കൊടുത്തിട്ട് ഞാൻ നിൻ്റെ ഭാര്യയായി, എന്നാലും വിശ്വസിക്കില്ല. നിൻ്റെ വാക്ക് കേട്ട് അതിരമ്പുഴ നീങ്ങിക്കടന്ന് നീന്തിക്കടന്ന് പാതിരക്കെത്തിയപ്പോൾ നീ കോളാമ്പി കൊണ്ട് എറിഞ്ഞവളാണ് എന്നെ. പാട്ടിലുള്ളതാണ്. അതിരമ്പുഴ നീന്തി കിടന്ന് പാതിരയ്ക്ക് എത്തണമെങ്കിൽ ഇയമ്മ വിളിക്കാതെ പോവില്ല. പിന്നെ എന്തോ ഒരു ചുറ്റുപാടിൽ കോളാമ്പി എറിഞ്ഞിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട്. ഇപ്പോൾ രണ്ടാമത് കേട്ടപ്പോൾ ഒന്നുകൂടെ വരയ്ക്കണം എന്ന് തോന്നുന്നു. പുതിയൊരു ആവേശം, അതിന് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു.